എൽഡിഎഫ് ഭരണ സമിതിയുടെ ഭരണധൂർത്തിൽ തൃശൂർ കോർപ്പറേഷൻ കടുത്ത സാമ്പത്തിക ദാരിദ്ര്യത്തിലെന്ന പ്രതിപക്ഷം. നിലവിലെ സാമ്പത്തിക സ്ഥിതി ബോധ്യപ്പെടുത്തുന്ന ധവളപത്രം ഇറക്കണമെന്നും ആവശ്യം. തലേന്നത്തെ കയ്യാങ്കളിയുടെ അലയോലികൾ കെട്ടടങ്ങിയ ശേഷം തീർത്തും ശാന്തമായി നടന്ന ബജറ്റിന്മേലുള്ള ചർച്ചയിലാണ് പ്രതിപക്ഷം വീണ്ടും രംഗത്തെത്തിയത്. സമഗ്ര വികസനം ലക്ഷ്യമാക്കി കഴിഞ്ഞ എൽഡിഎഫ് ഭരണസമിതി നടപ്പാക്കിയ വികസന കാര്യങ്ങളുടെ തുടർച്ചയാണ് ബജറ്റ് എന്ന് ഭരണപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഇതിനെ എതിർത്തായിരുന്നു പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലന്റെ പരാമർശം. സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കോർപ്പറേഷൻ ആയിരുന്നിട്ട് പോലും പൂർവികർ പണിതുവെച്ച കെട്ടിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വാടകയുണ്ടായിട്ട് പോലും ഏറ്റവും മുന്നിൽ നിന്നിരുന്ന തൃശൂർ കോർപ്പറേഷൻ ഇന്ന് മറ്റ് കോർപ്പറേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ പട്ടിണിയിലാണ്. അത്ര ദരിദ്രമാണ് കോർപ്പറേഷൻ സ്ഥിതി. കഴിഞ്ഞ ബജറ്റിലെ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പിലാക്കാൻ എൽഡിഎഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം കഴിഞ്ഞ ബജറ്റിൽ 1000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ നടപ്പിലായ ഒരെണ്ണമെങ്കിലും എടുത്തു പറയാൻ ഭരണസമിതി തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. ബജറ്റ് അവതരണ വേളയിലെ പ്രതിഷേധം ജനാധിപത്യപരമായി സ്വാഭാവികം മാത്രമാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അമൃത് സിത്തി മാസ്റ്റർ വിഷയത്തിലെ തങ്ങളുടെ ആരോപണം ആവർത്തിക്കുകയും ചെയ്തു. കയ്യാങ്കളിയുടെ ബാക്കി പത്രമായി വേദനയെ തുടർന്ന് ഇടതുകൈയിൽ ആംസ്ലിംഗ് ബാൻഡേജ് ധരിച്ചാണ് മേയർ എം കെ വർഗീസ് കൗൺസിൽ ഹാളിലെത്തിയതെന്നതും ശ്രദ്ധേയമായി. TCV തൃശൂർ.